ലൈവ് ഒന്ന് കട്ടായി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇടയ്ക്ക് വെച്ചൊന്ന് എന്തോ അറിയില്ല എററായിരുന്നു കണ്ടിന്യൂ ചെയ്യാം നേരത്തെ പൊത്തി വെച്ച ഒരു സോങ് പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കട്ടായത് എന്തായാലും ആ പാട്ട് തന്നെ തുടങ്ങി ആ പാട്ടിലൂടെ തന്നെ അടുത്ത് തുടങ്ങാം പൊത്തി വെച്ച മല്ലിക മൊട്ട് പൂത്തിരിച്ച് വെക്കത്തവിട്ട് പേസി പേസി താരാപഥം സോങ് താരാപഥം ഓക്കെ പാടാം ഓക്കെ പിൻഗാമി സോങ് വെണ്ണീല പാടാൻ ചേട്ടാ പാടാൻ പാടാം താരാപഥം പാടട്ടെ ലിറിക്സ് എടുക്കാനുള്ള ഒരു ചെറിയൊരു ഡിലേ മാത്രമേ ഉള്ളൂ താരാപഥം ചെയ്തോഹരൻ പ്രേമാമൃതം അതേപോലെ മറ്റൊരു മെലഡി എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മുടെ സ്റ്റാർ സിംഗിളിലെ ജഡ്ജായിരുന്ന ശരത് സാറിൻ്റെ മ്യൂസിക്കിലെ ഒരു പാട്ട് അത് ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് പാടുകയാണ് നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് ആയിട്ട് പാടാം ഇഷ്ടപ്പെട്ട വലിയൊരു നടനാണ് രാജൻപി ദേവ് രാജൻപി ദേവ് സാറ് ആലപ്പുഴക്കാരനാണ് സാറ് വന്നിരുന്നു ഞങ്ങളുടെ സ്റ്റാർ സിംഗർ ഞങ്ങളുടെ സീസണിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സാറിൻ്റെ മുമ്പിൽ ഞാൻ എളന്തപ്പയം എന്ന് പറഞ്ഞ പാട്ടാണ് പാടിയത് അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഡാൻസൊക്കെ ചെയ്ത് പെർഫോമൊക്കെ ചെയ്തായിരുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ സാറിനെ ഓർക്കുകയാണ്
അതെ, എൻ്റെ നാട്ടുകാരനാണ് ആലപ്പുഴ. ഞാനും ആലപ്പുഴ നിന്ന് ജനിച്ചു വളർന്ന ആണ് ഞാനും. അപ്പോൾ എളന്തപ്പ എന്ന പാട്ടിൻ്റെ ഒരു രണ്ടുപേരും പറ രാജഹംസമേ പാടുമോന്ന് ചോദിച്ചു രജുമോൻ. രാജഹംസനേ മഴവിൽ കൂടിനിൽ സ്നേഹദൂതമായി വരുമോ കണ്ണാളനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണാളനെ എന്നെ തൊട്ട് അല്ലി. ഓക്കെ, പാടാം. സ്വർണലതാ മാഡത്തിന്റെ പാട്ടാണ്. കണ്ണാളനെ ആദ്യം പാടാം. അപ്പോ സീസൺ സ്റ്റാർസിന സീസൺ 8 വരുന്ന 6 മുമ്പേ രജിസ്റ്റർ ചെയ്യണം. 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട ആ ഒരു കാറ്റഗറി. രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് ഡോട്ട് സ്റ്റാർ ടി വി ഡോട്ട് കോം. കണ്ണാളിനെ പാടാൻ പോവാണ്. ഫസ്റ്റ് ബർത്ത്ഡേ വിഷ് ചെയ്യൂ. കണ്ണാലെ കണ്ണേ സൂര്യ. കണ്ണാലെ കണ്ണേ കണ്ണാലെ കണ്ണേ ആരാ ചോദിച്ചത്? സൂര്യ. സൂര്യ. ഓക്കെ. കുറേ റിക്വസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചില പാട്ടുകളിലെ ലിറിക്സ് ഒക്കെ എടുക്കാനായിട്ടുള്ളൊരു, കാരണം നിങ്ങൾ ചോദിക്കുന്ന റിക്വസ്റ്റ് പാടാണ്ട് പോയാൽ എനിക്കൊരു വിഷമം. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയാലും പാട്ട് പാടിയിട്ട് പോയാലേ എനിക്ക് സമാധാനം വരുത്തുള്ളൂ. താങ്ക് യു, താങ്ക് യു. കണ്ണാന കണ്ണേ, കണ്ണാന കണ്ണേ, എൻ മീത സായ நான் காத்து நின்றேன் காலங்கள் தோறும் என்னைக்கும் தீருமா நான் பார்த்து நின்றேன் பொன்வாலம் எங்கும் என் மின்னல் தோன்றுமா தண்ணீர்
ദക്ഷരാം ബാവ ഫസ്റ്റ് ബർത്ത്ഡേ ദക്ഷരാം ബാവ ഫസ്റ്റ് ബർത്ത്ഡേ വിഷ് ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ദക്ഷരാം ബാവേ കുഞ്ഞേച്ചി സൂപ്പർ താങ്ക് യു എൻ വീട്ട് തോട്ടത്തിലാണോ ചോദിച്ചിട്ടുണ്ട് ശ്രീമോൻ ശ്രീ എൻ വീട്ട് തോട്ടത്തിൽ പൂവെല്ലാം കേട്ട് പാ എൻ വീട്ട് ജനൽ കമ്പി എല്ലാമേ കേട്ട് പാ എൻ വീട്ട് തെന്നങ്കിറ്റേ ഇപ്പോഴേ കേട്ട് പാ എൻ നെഞ്ചി സൊല്ലോമേ അപ്പോ എന്നിടയ്ക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു പേജിൽ എനിക്ക് ലൈവ് വരാൻ സാധിച്ചതിനും എനിക്ക് അവസരം ഒരുക്കി തന്നതിനും ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിനോട് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു സ്റ്റാർ സിംഗറിൽ നല്ലൊരു എന്താ പറയുക എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുള്ളൊരു റിയാലിറ്റി ഷോ ആയിരുന്നു സ്റ്റാർ സിംഗർ സ്റ്റാർ സിംഗറിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഒത്തിരി ഭാഷകൾ എനിക്ക് പാടാൻ സാധിച്ചു ലെജൻഡറി മ്യൂസീഷ്യനായ എ ആർ റഹ്മാൻ സാറിൻ്റെ മുമ്പിലൊക്കെ പാടാനും സാറിൻ്റെ മ്യൂസിക്കിൽ എനിക്ക് പാടാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇളയരാജ സാറിനും ബാക്കിംഗ് ഒക്കെ പാടാൻ പറ്റിയിട്ടുണ്ട് ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒത്തിരി ലെജൻഡ്സിനെ കാണാൻ പറ്റിയിട്ടുണ്ട് കൺമണി അൻപോണം കാതോട് കാതോട് ഞാൻ പാടിയായിരുന്നു ആരാ ചോദിച്ചത് സഫീറ ഇല്ലിയ സോണിയ എന്തൊക്കെയാണ് വിശേഷം സുഖം സുഖം മോഹം കൊണ്ടു ഞാൻ ആരോ കുറെ നേരം കൊണ്ട് ചോദിക്കുന്നുണ്ട് മോഹം കൊണ്ട് ഞാൻ ആരാ ചോദിച്ചത് പേര് കണ്ടില്ല ഓക്കെ മോഹം കൊണ്ട് ഞാൻ ശുഭ പട മോഹം കൊണ്ടു ഞാൻ ദൂരെ മധു തേടി പോയി നീടെ നാടാ തളിരാർന്ന പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണ പൂത്തനാ മധു തേടി ഗീത അയ്യോ ഉമ്മ കൊടുക്കുന്ന സോങ് പാടുവോ ഗീത ചോദിച്ചിരിക്കുന്നു ചീരപ്പൂവുകൾ കൊമ്മ കൊടുക്കണം നീലക്കുരുവികൾ അതേപോലെ തന്നെ നെഞ്ചോട് കലന്തിടുക എന്ന് പറഞ്ഞ പാട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഹിന്ദി പാട്ട് കൂടെ പാടാം ഞാൻ ഫസ്റ്റ് ഒരു പാട്ടേ പാടിയുള്ളൂ അടുത്തൊരു ഹിന്ദി പാട്ട് കൂടെ പാടാം ആപ്പിക്ക് നസറോ ഒരു പാടി തൂമില്ലേ ജീനേ കോ
വരമഞ്ഞലാണ് ഞാൻ പാടി ശോഭന നായർ. വെണ്ണിലവ് വെണ്ണിലവേ സുരേജ് രാജ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ പാടാം. വെണ്ണിലവേ വെണ്ണിലവേ വിണ്ണെ താണ്ടി വരുവായ വിളയാട ജോടി തേവൈ ഇന്ത മലരെ മൗനമാ മൗനമേ ദേദമാ മലകൾ പേസുമാ പേസിനാലോയുമാൻ നേ മലരെ മനാഫ് സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കിളിയെ കിളിയെ അഖിൽ കിളിയെ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൽ പോകും മഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. ഈ ലൈവ് വരുമ്പോൾ കുറച്ച് പാട്ടുകൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ പാടുന്നു. ഞാൻ കുറച്ച് എഴുതിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരെയും റിക്വസ്റ്റ് കാരണം ഞാനത് മറന്നുപോയി. ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിരുന്നു. ഓക്കെ, പുതിയ സോങ് ചോദിച്ചിട്ടുണ്ടെന്ന്. വാതുക്കല് വെള്ളരിപ്രാവ് പാടാം. അല്ലിമനർക്ക് അവർ പാടുമോ? പാടാം പാടാം. ഏതോ വാർമൂലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എസ് പി ബി സാറിന്റെ സോങ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എസ് പി ബി സാറിൻ്റെ പാട്ടൊന്ന് പാടാം. കാരണം നമ്മൾ ഈ എല്ലാവർക്കും അറിയാം സാറിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു എല്ലാവരും. കാരണം ഞാനും എസ് പി ബി സാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. സാറിൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ എനിക്ക് പാടാനായിട്ട് ഒന്നല്ല രണ്ട് സ്റ്റേജിൽ എനിക്ക് സാറിൻ്റെ കൂടെ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ സാറിൻ്റെ മുമ്പിലും പാടാൻ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഒരു ലെജൻഡറി സിംഗറാണ് സാറിൻ്റെ. ഒരുപാട് പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പാടാം. സാറിന്റെ ഏതോ ഇതോ എൻ പല്ലവി എന്ന പാട്ട് വെച്ചിട്ടുണ്ട്. ധന്യ, അതുകൂടെ പാടിയേക്കാം. വരമഞ്ഞൽ ആടിയ അജിത് ലാൽ ഞാൻ നേരത്തെ പാടിയായിരുന്നു പാട്ട്. സ്റ്റാർട്ട് തുടങ്ങുമ്പോഴേ പാടിയിട്ടുണ്ടായിരുന്നു. ഇതോ ഇതോ എൻ പല്ലവി എസ് പി ബി സാറ് മ്യൂസിക് ചെയ്ത പാട്ടാണ് ഈ പാട്ട്. ഈ പാട്ട് നിങ്ങൾക്കായിട്ട് പാടുക. അത് പക്ഷെ ഒത്തിരി പോയി ആദ്യമേ ചോദിച്ചിരുന്നു. ഇതോ ഇതോ
റിക്വസ്റ്റ് ഇങ്ങനെ വന്ന് വന്ന് പാട്ടിങ്ങനെ പാടി പാടി ഞാൻ സ്റ്റാർസിംഗറിന്റെ കാര്യം മറന്നേ പോയി പറയാനായിട്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് ഇരുന്നതാ. പിന്നെ സ്റ്റാർസിംഗറിലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നത് ഫാമിലി റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നമ്മുടെ തകഴി ശിവശങ്കര പിള്ള സാറിന്റെ നോവൽ ചെമ്മി പടത്തിലെ പെണ്ണാളെ പെണ്ണാളെ എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരുപാട് എനിക്കൊത്തിരി വോട്ട് കിട്ടിയായിരുന്നു. ആ സമയത്ത് ഒത്തിരി SMS കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ എന്നെ വിളിച്ച് ഇത് ഒത്തിരി അഭിപ്രായം പറഞ്ഞു. അതേപോലെ തകഴി സാറിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ഉള്ള ബന്ധുക്കളൊക്കെ പറഞ്ഞു സാറിൻ്റെ പാട്ട് പാടിയതുകൊണ്ടാണ്, ആ പടത്തിലെ പാട്ട് പാടിയതുകൊണ്ടാണ് അനുഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ബ്ലെസ് ചെയ്തിരുന്നു. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെയും ഒത്തിരി അനുഭവങ്ങളുണ്ട്, പറയുകയാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു പോകാം. ഇത്രയ്ക്ക് അനുഭവങ്ങൾ സ്റ്റാർ സിംഗർ എന്ന വേദിയിലൂടെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർ സിംഗർ പാടിയതിന് ശേഷം എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ പറ്റി. ഒത്തിരി രാജ്യം എബ്രോഡുള്ള മലയാളീസിൻ്റെ മുമ്പിലൊക്കെ പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എ റഹ്മാൻ മ്യൂസിക് സോങ്സ് ഒന്ന് പാടണേ. ഓക്കെ ഓക്കെ പാടും. വാതിക്കൽ വെള്ളരി പ്രാവ്. ഓക്കെ പാടാൻ പാടാം. റഹ്മാൻ സാറിൻ്റെ ജീൻസ് എന്ന പടത്തിലെ വേറൊരു ഒരു ഒരു അസാധ്യ ഒരു മെലഡി സോങ് ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറും സുജാത ചേച്ചിയും കൂടെ പാടിയൊരു പാട്ടാണ്. അതെല്ലാവർക്കും വേണ്ടി പാടും. ഷമിക്കണ്ട, ഞാൻ പാടാം. ഒരു രാത്രി കൂടി നേരത്തെ ഞാൻ ലിറിക്സ് ഒക്കെ എടുത്തു വെച്ചതാ പാടാനായിട്ട്. ഒരു രാത്രി കൂടി പാടാം. ആരും മറക്കണ്ട, കമ്മിങ് 6 മുമ്പായിട്ട് സ്റ്റാർ സിംഗർ സീസൺ എയ്റ്റ് സ്റ്റാർ സിംഗറിന് വേണ്ടി എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. മറക്കാതെ രജിസ്റ്റർ ചെയ്യുക. ഒരിക്കൽ കൂടി പറയുകയാണ്, 11 മുതൽ 20 വരെ രജിസ്റ്റർ അപ്ലൈ ചെയ്യേണ്ട. വെബ്സൈറ്റ് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് .starTV.com. തനിയേ
ഓമനക്കൈയിൽ ഒലിവിൽ അത് ഞാൻ പാടി, പിന്നെ കണ്ണോട് കാണുമ്പോഴെല്ലാം ഞാൻ പാടി കാതൽ റോജാവേ. ഓക്കെ, കാതൽ റോജാവേ പറ. കാതൽ റോജാവേ എനിക്ക് ഒന്ന് നേരത്തെ റിക്വസ്റ്റ് ചോദിച്ചതായിരുന്നു, തോന്നുന്നു ഞാനിപ്പോഴേ കാണുന്നത്. സാസുമേ തേരെ, അയ്യോ പാട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാതൽ റോജാവേ എങ്ങേ കണ്ണീർ വഴിയുരടി, കണ്ണേ കണ്ണുക്കൊള്ളീരാ കണ്ണീരിൽ ലീരാ, കൺമൂടി പാർത്താൽ നെഞ്ചുക്കൊള്ളീരാ എന്നാലൊരോ വെള്ളരിപ്രാവ്. വാക്ക് കൊണ്ട് മുട്ടട കേട്ട് തുള്ളിയാമിന്നുള്ളില വന്ന് നീയം കടല് പ്രിയരേ, നീയം കടല് വാതുക്കല് വെള്ളരിപ്രാവ്. വാക്ക് കൊണ്ട് മുട്ടട കേട്ട് തുള്ളിയാമിന്നുള്ളില വന്ന് നീയം കടല് പ്രിയരേ, നീയം കടല് ആരാധികേ. വാതിക്കല് ഞാൻ പാടി പാടി അഴകുമലരാട് അഭിനയങ്ങൾ കൂടെ സിലമൊലിയും പുലമ്പുവത് കേൾ. വിരൽ കൊണ്ട് നീട്ടാമൽ വാഴ്കിന്ന വീണയിൽ കുളിർ വാടെ കൊഞ്ചാമൽ കൊതിക്കിന്ന സോലെ, പകലിരവ് പല കനവയിരു വിടിയ വരുപ്പൊഴു. സ്റ്റാർ സിംഗറിന്റെ ഫൈനൽ സ്റ്റേജില് ഞാൻ പാടിയൊരു പാട്ടാണ് ഓംകാര നാദാനു. അത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഫൈനലിൽ MSV സാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു എനിക്ക് പ്രൈസ് കിട്ടിയത്. അതോടൊപ്പം ഒത്തിരി വലിയ വലിയ ആളുകൾ ഫൈനലിലുണ്ടായിരുന്നു. എക്സ്പെഷ്യലി എനിക്കെടുത്ത് പറയേണ്ടത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ ജഗതി ശ്രീകുമാർ, ജഗതി ചേട്ടൻ. ജഗതി ചേട്ടൻ അന്ന് സ്റ്റേജിൽ വന്ന് പ്രൈസ് അനൗൺസ് ചെയ്തതിന് ശേഷം വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. അപ്പോൾ എൻ്റെ പേര് എടുത്ത് പറഞ്ഞ് സംസാരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ആ സമയം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ജഗതി ചേട്ടനെ ഇടയ്ക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ശരിക്കും ഒത്തിരി എന്താ പറയുക, ഇത്രയും വർഷത്തിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് ഞാൻ സ്റ്റാർ സിംഗർ വേദിയും ആ ഒരു ഫാമിലി മെമ്പേഴ്സും ഞങ്ങളുടെ കോ കണ്ടസ്റ്റൻസും മ്യൂസീഷ്യൻസും എല്ലാവരും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സീസൺ എക്സ്പെഷ്യലി നമ്മുടെ ജഡ്ജസ്, പിന്നെ മേക്കപ്പ്, നമ്മളെയൊക്കെ സുന്ദരന്മാരെ സുന്ദരിമാരാക്കുന്ന മേക്കപ്പ് ചേട്ടൻ, പ്രത്യേകിച്ച് എടുത്തു പറയുന്ന മോഹൻ ചേട്ടൻ, പിന്നെ അങ്ങനെ ഒരുപാട് പേര്, ഡാൻസേഴ്സ്, അങ്ങനെ ഒരുപാട്. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ, അപ്പം ഒത്തിരി പറയാനുണ്ടാവും. പക്ഷെ ഞാൻ ഇത്രയും ഒരു മണിക്കൂർ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു വരുമ്പോൾ തീരത്തില്ല. പിന്നെ ഒത്തിരി പാട്ടുണ്ട്. പിന്നെ ഞാൻ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ബൈജുമേല സാർ, പിന്നെ ജഡ്ജസ് ശരത് സാർ, ഉണ്ണികൃഷ്ണൻ സാർ, ജി വേണുഗോപൽ സാർ, ഔസേഫ് ബച്ചൻ സാർ, ഉഷ ദീദി, പിന്നെ ആങ്കർ രഞ്ജിനി ചേച്ചി, പിന്നെ ആരൊക്കെയാണ്, അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞാൽ തീരത്തില്ല. അത്രയും ആളുകൾ, ഫുൾ ക്രൂ മെമ്പേഴ്സ്, എല്ലാവരെയും ഇപ്പോൾ ഓർക്കുന്നു. ഓക്കെ ഓക്കെ, രാജഹംസമേ ഞാൻ പാടിയായിരുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു
ഷീജദാസൻ സ്വർണ്ണ മുഗിലേ എന്ന് പറഞ്ഞ പാട്ട് പാടുന്നു വെച്ചു പാടാം മണിച്ചിത്ര താഴ് ഒരു മുറ കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ട് സുജു പാടാം പാടാം സ്വർണ്ണ മുഗിലേ സ്വർണ്ണ മുഗിലേ ചില റൗണ്ട്സ് മെലഡീസ് ചില റൗണ്ട് ഫാസ്റ്റ് സോങ് ഡാൻസ് എല്ലാം ഉണ്ടായിരിക്കും ഞങ്ങളും ഡാൻസ് ചെയ്യണം പാടിക്കൊണ്ട് അപ്പോ അരങ്ങാതൊക്കെ നിന്ന് പാടുന്ന ആളായിരുന്നു ഞാൻ പണ്ട് പക്ഷെ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്റ്റേജിൽ ആ ഒരു പെർഫോമൻസ് പേടിക്കാണ്ട് ആ ഒരു സ്റ്റേജ് ഫിയർ അങ്ങ് മാറി ഒരുപാട് അപ്പോൾ ഇങ്ങനെ കുറേ റൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു പ്രോപ്പർട്ടീസൊക്കെ ബാക്കിൽ വെച്ചിട്ട് ആ പാട്ടിൻ്റെ തീമിനനുസരിച്ച് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ആക്ട് ചെയ്ത് പാടുക അപ്പോൾ അങ്ങനെ ഒരു റൗണ്ടായിരുന്നു ഈ പാട്ട് ഒരു വിപ്ലവ ഗാനം ഞാൻ അതിൽ പാടിയത് ആ പാട്ടിൻ്റെ ഒരു നാലൊരു പാട്ട് പല്ലനയാലിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്ക് വയ്ക്കും യുവകന്യകയൊരു വിപ്ലവ ആരൊക്കെ ചോദിച്ചു ഞാനിപ്പോ എന്താ ചെയ്യുന്നത് അപ്പം കുറെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു മലയാളം മൂവിയിൽ ഞാൻ പാടിയിട്ടുണ്ട് അനിൽ വി നാഗേന്ദ്രൻ സാറിന്റെ ഡയറക്ഷനിൽ ഉണ്ണിമേനോൻ സാറിന്റെ കൂടെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് അത് ഉടനെ തന്നെ റിലീസാവും പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് തുറക്കാത്ത കണ്ണ് തുറക്കാത്ത കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ എന്ന് പറഞ്ഞ സോങ് ചോദിച്ചിട്ടുണ്ട് ഈ പാട്ട് എൻ്റെ എല്ലാ സ്റ്റേജിൽ ചെറുതിലെ കുഞ്ഞിലെ ഞാൻ ഫ്രോക്കൊക്കെ ഇട്ട് സ്റ്റേജിൽ ഒത്തിരി സ്റ്റേജിൽ പാടിയിട്ടുണ്ട് അപ്പം ആ സമയം സ്ഥിരം പാടുന്ന പാട്ടാണ് ഒത്തിരി ഓഡിയൻസിൻ്റെ അപ്ലോസ് വാങ്ങിയിട്ടുള്ളൊരു പാട്ടാണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാലറിയാത്ത ചിരിക്കാലറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളെ ദേവദാസിയെ മറക്കൂ
തുളസി കതിർ കുറേ പേര് ചോദിക്കുന്നുണ്ട്, രണ്ടുപേര് പറ. തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നിന്നും ചാത്താ ഞാൻ. തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നിന്നും ചാത്താ ഞാൻ. കുറേ പേര് ചോദിച്ചോണ്ട് പാടി. ചീരപ്പൂവുകൾ ഞാൻ പാടി. അപ്പോ ഒരുപാട് സോങ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുന്നു. വി ആർ ഫ്രം ബിലൈ. ഹായ് വസന്ത്. തളിരിട്ട കിനാക്കൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തളിരിട്ട കിനാക്കൾ പാടുന്നതിന് മുമ്പ് സ്റ്റാർ സിംഗറിലെ അടുത്ത സ്റ്റാർ സിംഗർ സീസൺ 8 രജിസ്റ്റർ ചെയ്യാനായിട്ട് കമ്മിങ് 6th മുമ്പ്, വരുന്ന 6th തീയതിക്ക് മുമ്പ് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് .starTV.com എന്ന വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുക. 11 മുതൽ 20 വരെയാണ്, 11 മുതൽ 20 വരെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട കാറ്റഗറി. തളിരിട്ട് ഞാൻ രജിസ്റ്ററായിരുന്നു. തമിഴില് ഞാനിപ്പം റീസെന്റ് ആയിട്ട് പാടിയത് ഒത്ത സെരുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി പാർത്ഥിപൻ സാർ അഭിനയിച്ച, സി സത്യ സാർ മ്യൂസിക് ചെയ്ത പാട്ടില് ബാക്കിംഗ് വോക്കൽസ് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പടം റിലീസാവാൻ പോകുന്നു ജി വി പ്രകാശ് സാറിന്റെ മൂവിയില്. അപ്പൊ ഒരുപാട് പാടുന്നുണ്ട്. ആരെ ചോദിച്ചായിരുന്നു ഞാനിപ്പൊ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോ ഒരു പാട്ടുകൂടെ പാടിയിട്ട് ഈ ഒരു ലൈവ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വാസന്ത പഞ്ചമി നാളിൽ ആരോ ചോദിച്ചിരുന്നു, അതുകൂടെ പാടിയേക്കാം. നിഷ വാസന്ത പഞ്ചമി നാളിൽ വരുന്നൊരു കിനാവ് കണ്ടു, വരുന്നൊരു കിനാവ് കണ്ടു, കിളിവാരിയിൽ നിഴിയുന്നിട്ടോ കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ ഒരിക്കൽ കൂടി ഏഷ്യാനെറ്റിന് ഒരുപാട് ഒരുപാട് നന്ദി. ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ പേജിൽ ഇങ്ങനെ ലൈവ് വരാൻ സാധിച്ചാല് ഒത്തിരി നന്ദി. ലതിക ടീച്ചർ, ഹായ് ടീച്ചർ, ഒത്തിരി സന്തോഷം. നമ്മുടെ കാതോട് കാതോരം അതുപോലെ ഒരുപാട് ഹിറ്റുകൾ നമുക്ക് തന്ന, മലയാളത്തിന് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ലതിക ടീച്ചർ ലൈനിലുണ്ട്. ടീച്ചർ വന്നപ്പോ എന്തായാലും കാതോട് കാതോട് ഒന്ന് പാടണമെന്ന് ഒരുപാട് ആഗ്രഹം. കാതോട് കാതോര തേൻ ചോര മാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. താങ്ക് യു ടീച്ചർ, ലൈവിൽ വന്നതിന് ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു ഉദയ കുഞ്ഞിക്കണ്ണൻ. താങ്ക് യു. പാടിയ തൊടിയിലേതും ഞാൻ പാടിയായിരുന്നു, ഓൾറെഡി പാടിയിട്ടുണ്ടായിരുന്നു. മോഹം കണ്ണു ഞാനും ഞാൻ പാടി. 1000 കണ്ണുമായി ഈ ചോദിച്ച പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്.
വേറെ ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിയ ഫസ്റ്റ് റൗണ്ടിൽ പാടിയ ഒരു പാട്ടുണ്ട്, അത് രണ്ടുപേര് പാടാം. സുവർണ്ണ ഞാൻ തേടി വന്ന നിമിഷം തരുണി സ്റ്റാർസിംഗറിന്റെ സീസൺ 8 വരുന്ന 6-ാം തീയതിയിൽ മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ചാർജ് പൂവി ഒരു മണിമുട്ടം. ഓക്കെ, ഈ പാട്ട് കുറെ നേരം ചോദിക്കുന്നുണ്ട്. പാടി തുടങ്ങിയതോ ഞാൻ പാടി, എന്നാലും കുറെ തവണ ചോദിച്ചത് കൊണ്ട് അമൃത രാജിന് വേണ്ടിട്ട് ആ പാട്ട് ഒരു രണ്ടുപേരും കൂടെ പാടാം. ജാനകി അമ്മ സോങ് ഒന്ന് പാടുങ്ങളേ. ഓക്കെ, ജാനകി അമ്മയുടെ കുറെ സോങ്സ് ഞാൻ പാടിയ പാടിയായിരുന്നു. കൺമണി എൻബോർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പാടിയില്ല ആ സമയം. ആ പാട്ട് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ഒരു കവർ സോങ് റിലീസായിട്ടുണ്ടായിരുന്നു മണിച്ചിത്ര താഴെ സിനിമയിലെ ഒരുമുറൈ വന്ന് പാരായോ തമിഴ്. ആ പാട്ടും പഴന്തമിഴ് പാട്ടിഴയും ഈ രണ്ട് പാട്ടോടെ ചേർത്തിട്ടൊരു ഒരു അൺപ്ലഗ്ഡ് വെർഷൻ റിലീസായിട്ടുണ്ടായിരുന്നു. അത് മണിച്ചിത്ര താഴിൻ്റെ ഒരു റീക്രിയേഷനായിരുന്നു. അത് നിത്യ എന്ന പേരിലായിരുന്നു, ഡയറക്റ്റ് ചെയ്ത് ഗൗതം പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ചേട്ടാ ചെയ്തത്. മ്യൂസിക് ശ്രീഭു സുകുമാരൻ ചെയ്തത്. അപ്പോൾ അതിലേക്ക് പാടാനൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഒരുമുറ വന്ന് പാത്തായ ഞാൻ സ്റ്റാർ സിംഗർ വേദിയിൽ പാടിയൊരു പാട്ടാണ്. ജോൺസൺ മാഷ് ആ വേദിയിൽ ആ പാടുന്ന സമയത്ത് ജോൺസൺ മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ മാഷിൻ്റെ മുമ്പിലേക്ക് പാടാൻ പറ്റി.
എം ജെ രാധാകൃഷ്ണൻ സാറാണ് മ്യൂസിക് ചെയ്തത്, ജോൺസൺ മാഷ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് സാറാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എക്സ്പീരിയൻസ് കുറേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് വരെ കിട്ടിയിട്ടുണ്ട് സ്റ്റാർ സിംഗർ വഴി. അപ്പം ഈ ഒരു പാട്ട് ഞാൻ പാടാം. ഒരു മുറി വന്ന് പാർത്തായ ഒരു മുറി വന്ന് പാർത്തായ എന്നലും നീ അറിന്തായോ തിരുമകൾ തുൻപം തീർത്തായ അൻപുടൻ കൈയണൈത്തായോ ഉൻ പേർ നിത്തമിങ്കു അൻപേ അൻപേ നാടാ ഉൻ അന്ന് പാടിയതാണ് 2008-ൽ. കമലഹാസനോട് സുന്ദരിനെയും സുന്ദരനാണോ ദീപ രാമൻ കമലഹാസൻ സാറിൻ്റെ സുന്ദരിനെയും സുന്ദരി ഞാൻ കമലഹാസൻ സാറിൻ്റെ വേറൊരു പാട്ട് എൻ്റെ ഫേവറേറ്റ് സോങ്ങിൻ്റെ ആ പാട്ട് പാടാം. നീ ഒരു കാതൽ സംഗീതം നീ ഒരു കാതൽ സംഗീതം വായുമൊഴി സ്വന്നാൽ ദൈവീകം നീ ഒരു കാതൽ സംഗീതം അതുപോലെ വേറൊരു ഒരു മെലഡി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ് മലയാളം. ഞാൻ പാടാൻ പോണ ഏതോ ജന്മകൽപ്പന ഏതോ ജന്മവീതികൾ റഹ്മാൻ സാറിൻ്റെ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറുക്കു സിരത്തവളയാണ് ഉളുന്ത് വെതുക്കിയത് ഇതിലേക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഉളുന്ത് വെതുക്കിയിലെ സ്വർണലത മാം പാടിയ പാട്ടാണ്. കളിപ്പാട്ടമായി കൺമണി. ഓക്കെ. നിഷാരാജ് സുറുമ എഴുതി മെഴുകളെ മെഴുകളെ എന്ന് പറഞ്ഞിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഇരിക്കുക. എതിരെ പാടിയില്ല പാടാം. ഓക്കെ. സുറുമ എഴുതിയ മീഡികളെ
അജിത്ത് ടീനു ജി ബി പൂവേ സെമ്പോയെ പാടാമേ. നല്ല മഴയാണെന്ന് തോന്നുന്നു, ഇവിടെ നല്ല മഴയാണ്. എനിക്ക് നല്ല മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. റിക്വസ്റ്റ് ചോദിച്ച് ചോദിച്ച് ലാസ്റ്റ് വയലന്റ് ആയെന്ന് തോന്നുന്നു. അജിത് ലാൽ എത്ര തവണ പറഞ്ഞു ചേച്ചി ഈ പാട്ട് പാടാൻ താമര നൂലിലാന്ന് പറഞ്ഞ പാട്ട് അജിത് ലാൽ കുറെ നേരം കൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ മൈൻഡ് ചെയ്തില്ല. താമര നൂലാൻ ഒരു കുറച്ച് ലൈൻ പാടാം കേട്ടോ. ഓക്കെ, ഒരു ഹിന്ദി സോങ് ഞാൻ ഈ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോർഡർ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പാട്ട് ഒരു പ്രത്യേക ഫീലാണ്. ആ പാട്ട് പാടുമ്പോഴും നമ്മുടെ ധീര ജവാന്മാരെ അവരെ നമ്മുടെ നാടിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണിത്. ഓക്കെ, संदेश आते हमें तड़पाते तो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे कि तुम बिन ये घर सोना सोना है. संदेश आते അജിത് ലാൽ. ഓക്കെ ഓക്കെ, താമര നൂലാൻ പാടിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സോങ് ആയതുകൊണ്ടാണ് ചേച്ചിയോട് ചോദിച്ചതെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ പാടിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർ സിംഗർ വിൻചെയ്തപ്പോൾ പാടിയ പാട്ട് ദീപ്. വിൻചെയ്ത് പാടി തുടങ്ങിയതോ ഓൾറെഡി പാടിക്കഴിഞ്ഞു. പിന്നെ ഞാൻ പാടിയത് ശങ്കരാഭരണത്തിലെ ഓംകാരനാഥൻ എന്ന പാട്ടാണ്. അത് പാടാം. പൊന്മുടി പുഴയുടെ അനുജൻ
വെണ്ണില കൊമ്പിലെ രാപ്പാടി വെണ്ണില കൊമ്പിലെ രാപ്പി ഒരു സെക്കൻഡ് ലിറിക്സ് മാത്രം ഒന്ന് എടുത്തോട്ടെ സ്റ്റാർ സിംഗർ സീസൺ 8 രജിസ്ട്രേഷൻ എല്ലാവരും മറക്കാതെ തന്നെ ചെയ്യുക വരുന്ന 6 തീയതിക്ക് മുമ്പാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ പറയുകയാണ് സ്റ്റാർ സിംഗർ ഏഷ്യാന .starTV.com ഏത് പാട്ടാ ഞാൻ പറഞ്ഞത് വെണ്ണില കൊമ്പിലെ രാപ്പാടി അജിത് ലാൽ പൊളിച്ചു താങ്ക് യു താങ്ക് യു എത്രയോ ജന്മമ്മ ഞാൻ പാടി ഷീജ ഇപ്പൊ വെണ്ണില കൊമ്പിലെ പാടാനായിട്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഏതോ ഒരു പാട്ട് പാടാമോ ഏതോ ഒരു പാട്ട് ഏത് പാട്ടാ ഏതോ ഒരു പാട്ട് ഞാൻ വേറൊരു പാട്ട് പാടാം എൻ്റെ ഫേവറേറ്റ് ഒരു സോങ് മഞ്ഞും മണി തിന്നലും തരും കുഞ്ഞമ്മ കൈമാറിയും വേനൽ കൊരും നിന്റെ തൂവലോ തൂവാനകൾ പറഞ്ഞ വെബ്സൈറ്റ് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് .starTV.com സ്റ്റാർ സിംഗർ സീസൺ 8 രജിസ്ട്രേഷൻ അതിൽ പോകുമ്പോൾ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അതിലൊരു OTP വരും ആ OTP അതിൽ ആഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് 6 മുമ്പേ രജിസ്റ്റർ ചെയ്യണം കമ്മിങ് 6 മുമ്പായിട്ട് ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഒരു OTP വരും അതിനുശേഷമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ അതെ മൊബൈൽ നമ്പർ എൻ്റർ നമ്മൾ ആ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ മൊബൈൽ നമ്പർ ഡയൽ ചെയ്തിട്ട് അതിലൊരു OTP വരും ആ OTP കൊടുത്തതിന് ശേഷമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത പാട്ട് അപ്പൊ ഇനിയിപ്പം എന്റെ കുറച്ച് പാട്ടുകൾ ഞാൻ പാടാം എന്റെ ഫേവറേറ്റ് സോങ്സ് സന്ധ്യയിൽ ആവ
താരാപദവും ഞാൻ പാടിയായിരുന്നു. ഓക്കെ, എങ്കിലും പാടിയല്ലോ കുറെ സന്തോഷം. ഇല്ലല്ലേ പാടില്ല. വേഴാമ്പൽ കേടും ആരോ കുറെ നേരം കേടുന്ന പോലെ ചോദിക്കുന്നുണ്ടായിരുന്നു. താരാപദം പാടി കൊച്ചിലെ ഞാൻ 10 വയസ്സ് എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്, ഒരു ഗാനമേള വേദിയിൽ കയറുന്നത് അന്നാണ്. അതിനു മുമ്പ് ഞാൻ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗാനമേളയ്ക്ക് കയറുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ 2 പാട്ടുകളാണ് ഞാൻ സ്റ്റേജിൽ പാടുന്നത്, ഇന്ന് എനിക്ക് പൊട്ടുകുത്താനും ദ്വാരകയും. ആ പാട്ട് പാടി ഒരുപാട് ഓഡിയൻസിൻ്റെ കയ്യടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചോദിച്ചത് ഒത്തിരി സന്തോഷം. അത് ചോദിച്ച ആളുടെ പേര് പ്രമോദ് ഷിനോയ്. ആ
അച്ഛനും മാഷിന്റെ അമ്പലപ്പുഴ അമ്പലത്തിലായിരുന്നു എൻ്റെ തുടക്കം. അവിടെ അവിടെ നിന്നായിരുന്നു ഞാൻ സ്റ്റേജിൽ ഒരു വലിയൊരു സ്റ്റേജിൽ പാടി തുടങ്ങിയപ്പോഴായിരുന്നു. അമ്പലപ്പുഴ അമ്പലവുമായിട്ട് ഭയങ്കര ഒരു ഒരു കണക്ഷൻ ഉണ്ട്. അത് Listen to me, one and only Ilaraja song. Ilaraja song, Bada Marino. So, when you are a step at a song in a QND, Padamo and the Madhu. എൻ്റെ ഫേവറേറ്റ് സോങ് രാജാ സാറിൻ്റെ ഒരു തമിഴ് സോങ് ആണ്. ഒത്തിരി പാട്ടുകളുണ്ട്, അതിൽ രാജസ്ഥാൻ്റെ ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. വെള്ളൈ പോരാ ഒന്ന് കയ്യിൽ വരാമലേ
പ്രവീൺ കുറെ നേരമായിട്ട് കളിപ്പാട്ടമായി ചോദിക്കും, എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അന്നേരം ഒരു രണ്ടുപേരും കളിപ്പാട്ടമായി കണ്മണി എന്റെ മുന്നിൽ മനുവീണമേട്ടുന്നു ഞാൻ, കളിപ്പാട്ടമായി കണ്മണി എന്റെ മുന്നിൽ മനുവീണ. പ്രവീൺ എം കടേക്കോട് കുറെ നേരം ചോദിക്കുന്നു, പാവം
എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ഈ രണ്ടുപേരും പാടിയത്. കൂടെ മേലെ കൂടെ വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ കൂടെ വെച്ച് കൂടലൂർ കൂറതള കൂടെ കൊഞ്ചും നാനും വരെ കൂട്ടിക്കിട്ട് പോനാ என்ன ശ്രീരാഗമോ ശ്രീരാഗമോ തേടുന്നു നീലീണ തൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമോ ഏതോ പദം തേടുന്നു നോ ഈ നമ്മളിൽ നിൻ മനു കുമ്പാരി കുന്നിമണി ചെപ്പ് തുറന്ന് കുന്നിമണി ചെപ്പ് ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിയ പാട്ടുകൾ മാക്സിമം കുറെ ഹൈലൈറ്റ് സോങ്സ് ഞാൻ പാടിയായിരുന്നു. അപ്പം നിങ്ങളുടെ റിക്വസ്റ്റുകളൊക്കെ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടുന്നുണ്ട്. സ്റ്റാർ സിംഗറിൽ മറക്കാൻ പറ്റാത്ത വേറെ ഒരു അനുഭവം ഞാൻ പറഞ്ഞായിരുന്നു. മണിച്ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ കണ്ടസ്റ്റൻസ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു എൻട്രി ആയിരുന്നു ഞങ്ങൾക്ക് മണിച്ചേട്ടൻ വീട്ടിലെ മണിച്ചേട്ടൻ നാട്ടിലേക്ക് ഞങ്ങൾക്ക് തന്നത്. അത് മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. ചെണ്ടമേളും പൊട്ടും പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. അതേപോലെ മണിച്ചേട്ടൻ്റെ പാട്ട് പാടണം. ആരും ചോദിച്ചിട്ടില്ല. ആണല്ലേ. ഓക്കെ. താനേ തിരിഞ്ഞും മറിഞ്ഞു. ഓക്കെ. രതീഷ് ടോം താനേ തിരിഞ്ഞും മറിഞ്ഞു ചോദിച്ചു. ചന്ദന കട്ടിലിൽ പാതിരാ. വൺ സെക്കൻഡ്സ്. ലിറിക്സ് നടത്തട്ടെ. പാട്ട് ചോദിക്കാൻ ഭയങ്കര ആവേശമാണ് പാടാനായിട്ട്. പക്ഷെ പിന്നെ ആലോചിക്കുന്നത് ലിറിക്സ് ചില പാട്ടിൻ്റെ ലിറിക്സ് അടിക്കേണ്ടി വരും. ചന്ദന കട്ടിലിൽ പാരിരാവേരിച്ചിട്ട ചെമ്പക വെണ്മല തൂവിരിപ്പിൽ ചന്ദന കട്ടിലിൽ പാരിരാവേരിച്ചിട്ട ചെമ്പക മധുവിരുരാവിനാചുണ്ടുകളിൽ തേവ മകരന്ദമഞ്ഞരിയേന്തി മധുവിരുരാവിനാചുണ്ടുകളിൽ തേവ മകരന്ദമഞ്ഞരിയേന്തി അതേ ചേട്ടൻ തന്നെ താമരക്കുമ്പിളല്ലോ ചോദിച്ചിട്ടുണ്ട്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം അതിൽ താരാണി സംഗീതമരു പകരൂ.
ഇങ്ങനെ ഒതുക്കും ഞാൻ ഇങ്ങനെ എടുക്കും ഞാൻ ഇങ്ങനെ ഒതുക്കും ഞാൻ എങ്ങനെ പാട്ടുകളൊന്നും ഞാൻ പ്രിപ്പയർഡ് അല്ല, നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എടുത്തു വയ്ക്കുന്ന പാട്ടുകളാണ്. ജിയോ ജോർജ് കണ്ണീർ പൂവിന്റെ സോങ് ചോദിച്ചു. ലാലേട്ടന്റെ വളരെ നല്ലൊരു മെലഡി സോങ് ആണ് കണ്ണീർ പൂവിന്റെ. ഭയങ്കര ഇമോഷണൽ ഒരു പാട്ടാണ്. ചോദിച്ച താരപ്പാട്ട് ജിയോ ജോർജ്. ഓക്കെ, ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല സ്റ്റാർസിംഗർ സീസൺ 8 വരാൻ പോവുകയാണ്. വരുന്ന 6 മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യണം. 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെ കാറ്റഗറിയാണ്. അപ്പം രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് starsingereshianet.startv.com. അപ്പം നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്യാനകത്തേക്ക് കയറുമ്പോൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പറിൽ ഒരു OTP വരും. ആ OTP വെച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത നാടൻപാട്ട് ഗീതു രാജ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. തങ്കത്തിങ്കൾ സോങ് ആണോ ചോദിച്ചിരുന്നു, ഞാനൊന്ന് പേരൊന്നു നോക്കിക്കോട്ടെ. ഷിജിത്ത്,
ഒരു